നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ? സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ ബെൽ ഐക്കണും അമർത്തൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷെരീഫ്. ഇന്ന് നമുക്കിടയിൽ എല്ലാവർക്കും ഇടയിലും കണ്ടുവരുന്ന, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു ശാരീരിക പ്രശ്നമാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ ഇല്ലാത്തവർ ഇന്ന് വളരെ ചുരുക്കം ആളുകളാണുള്ളത്, അല്ലെങ്കിൽ ഫാറ്റി ലിവറിനെ കുറിച്ച് കേട്ടിട്ടുള്ള ആളുകളും വളരെ ധാരാളമാണുള്ളത്. ഫാറ്റി ലിവർ ഇന്ന് എല്ലാവർക്കും വരുന്ന ഒരു സർവ്വസാധാരണമാകുന്ന ഒരു ശാരീരിക ബുദ്ധിമുട്ടായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഫാറ്റി ലിവർ? എന്തൊക്കെ നമുക്ക് ഈ ഫാറ്റി ലിവറിന് വന്നാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മിക്ക ആളുകളിലും കണ്ടുവരുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ഫാറ്റി ലിവർ നമ്മളെ പല മാരക രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ തൊക്കിനടിയിലൊക്കെ അടിഞ്ഞുകൂടിയിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ഒബേസിറ്റി അല്ലെങ്കിൽ അമിതഭാരം എന്നുള്ളത് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പുകൾ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചില അവയവങ്ങളിൽ അടിഞ്ഞുകൂടും. അത്തരത്തിൽ കൊഴുപ്പുകൾ പോയിട്ട് നമ്മുടെ ശരീരത്തിലെ കരളിൽ അടിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കരളിൽ ഒരു നിശ്ചിത അളവിൽ കൊഴുപ്പ് സാധാരണഗതിയിൽ നമ്മുടെ കരളിൽ ഉണ്ട്. നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം സുഗമമായിട്ട് നടക്കാൻ ഒരു നിശ്ചിത അളവിലുള്ള കൊഴുപ്പ് നമ്മുടെ കരളിൽ എപ്പോഴും ഉണ്ടാകും. ആ നിശ്ചിത അളവിനേക്കാൾ കൂടുതൽ കൊഴുപ്പ് നമ്മുടെ ശരീരത്തെ നമ്മുടെ കരളിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് നമ്മൾ അതിനെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോഴാണ് അത് നമുക്ക് ആരോഗ്യ പ്രശ്നമായിട്ട് മാറുന്നത്. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലിയും ഭക്ഷണ രീതിയിലുമുള്ള മാറ്റങ്ങൾ തന്നെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ ഒരു രീതി നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ഭക്ഷണ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. ആ ഭക്ഷണ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ മാറി വന്നതും ആ മാറ്റങ്ങൾ നമ്മുടെ ദഹനത്തിന് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയത്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണഗതിയിലുള്ള ദഹന വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളുമാണ് ഇന്ന് ഫാറ്റി ലിവർ ഇത്രയധികം വ്യാപിക്കാൻ കാരണമായത് എന്ന് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. സാധാരണ ഫാറ്റി ലിവർ എന്ന് വൈദ്യശാസ്ത്രം പറയുന്നത് സാധാരണ ഫാറ്റി ലിവർ വന്നിട്ട് ആൽക്കഹോളിക് ഡിപ്പെൻഡൻ്റ് ആയിട്ട്, അതായത് ആൽക്കഹോളിൻ്റെ ഉപയോഗം അമിതമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവറിൽ കൊഴുപ്പുണ്ടാവുക എന്നാണ് പ്രധാനമായിട്ടും ഉണ്ടാവുക എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പക്ഷെ ഇന്ന് ഫാറ്റി ലിവർ കണ്ടുവരുന്നത് ആൽക്കഹോൾ ഒന്നും ഉപയോഗിക്കാത്ത ആളുകളിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ലിവറിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഇന്ന് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വൈദ്യശാസ്ത്രത്തിൽ ഈ ഫാറ്റി ലിവറിനെ രണ്ട് രീതിയിലാണ് തരംതിരിക്കുന്നത്. ഒന്ന് ആൽക്കഹോളിക് ഫാറ്റി ലിവറും പിന്നെ ഒന്ന് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ആൽക്കഹോളിക് ഫാറ്റി ലിവറാണ്, അതായത് ആൽക്കഹോളിൻ്റെ ഉപയോഗം അമിതമായിട്ടുള്ളത്. രണ്ടാമത് മാത്രമാണ് നോൺ ആൽക്കഹോളിക്, അതായത് ദഹന വ്യവസ്ഥയിൽ ഭക്ഷണമൊക്കെ മാറി മറിഞ്ഞതുകൊണ്ട് ദഹന വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ടുണ്ടായിട്ടുള്ള ഫാറ്റി ലിവർ. പക്ഷെ ഇന്ന് സാധാരണ കണ്ടുവരുന്നത് ഈ രണ്ടാമത് പറയുന്ന ഫാറ്റി ലിവർ ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളിലാണ്. കാരണം അവർ നമ്മുടെ ഒരു ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അന്യരാജ്യത്ത് തെല്ലുമ്പോൾ അവരുടെ ഭക്ഷണ സംസ്കാരത്തിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അതൊരു കുറ്റമായിട്ട് ഒരിക്കലും നമ്മൾ കാണരുത്. അവരൊരു ജീവിത സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ അന്യനാടിനെ സമീപിക്കുമ്പോൾ പലപ്പോഴും അവർ ഭക്ഷണങ്ങൾ അവർക്ക് മാറുന്നു. ഭക്ഷണത്തിൽ നമ്മുടെ പോലെയൊക്കെ വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്താൻ പറ്റാത്തത് കൊണ്ട് അവർ പതുക്കെ പതുക്കെ ഈ ഫാറ്റി ലിവറിന് അടിമയാവുകയും അതുപോലത്തെ രോഗങ്ങൾ വരികയാണ് ചെയ്യുന്നത്. പക്ഷേ പ്രവാസി സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചാൽ ഇതിൽ നിന്നും അവർക്ക് മുക്തി നേടാം, അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവർക്ക് അത് ചികിത്സിച്ച് ഭേദമാക്കുകയും ചെയ്യാം എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, കഴിക്കുന്ന ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ പരമാവധി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ കൃത്യസമയത്ത് കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എളുപ്പത്തിൽ ദഹിക്കുന്ന, അതായത് ലഘുവായിട്ടുള്ള ആഹാരങ്ങളായിരിക്കണം. എന്ന് നമ്മൾ ഈ ലഘു ആഹാരങ്ങളൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് ഈ ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഹെവി ഫുഡ് കൂടുതൽ എടുക്കാൻ തുടങ്ങിയോ അന്നു മുതലാണ് നമ്മുടെ ദഹന പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ദഹനശേഷി കുറയാനും ഇതുപോലത്തെ അസുഖങ്ങൾ നമ്മളെ പിടിപെടാനുള്ള സാഹചര്യം കൂടുതൽ ഉണ്ടാക്കുന്നത്. യൂറിക് ആസിഡ്, ഫാറ്റി ലിവർ, അതുപോലെ തന്നെ കൊളസ്ട്രോള് കൂടുതലുള്ളതൊക്കെ ഇന്ന് എല്ലാവർക്കും സർവ്വസാധാരണമാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇന്നതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഒന്നാമതായി കൊണ്ട് തന്നെ നമ്മളെ ദഹന വ്യവസ്ഥ കൃത്യമായിട്ട് നടക്കുന്ന രീതിയിലുള്ള ലഘു ആഹാരങ്ങൾ പരമാവധി കഴിക്കാൻ നമ്മൾ ശ്രമിക്കണം. പിന്നെ ഒന്ന് നമ്മൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ടത് പരമാവധി ഭക്ഷണം കൃത്യസമയത്ത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതോടൊപ്പം തന്നെ കാർബൺ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമ്മൾ
പരമാവധി കുറയ്ക്കുക. അതായത് പഞ്ചസാര കൊണ്ടുള്ള മധുരപലഹാരങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഇതൊക്കെ നമ്മൾ പരമാവധി കുറച്ചാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഇത്തരം ദഹന പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് രക്ഷ നേടാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ പരമാവധി വൈറ്റമിൻ ഇ കൂടുതൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അത് നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക്, അതുപോലെ ഇതുപോലെ ഫാറ്റി ലിവറൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്നുമൊക്കെ മോചനത്തിനുമൊക്കെ അത് വളരെയധികം സഹായിക്കും. ഈ ബദാം, കടല, സോയാബീൻ, ക്യാരറ്റ്, പപ്പായ, മത്തങ്ങ ഇതുപോലെയുള്ള ഭക്ഷണങ്ങൾ പരമാവധി ഭക്ഷണത്തിൽ പലപ്പോഴായിട്ട് ഓരോ ദിവസങ്ങളിലും മാറി മാറിയിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അതോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അങ്ങനെ പറയുമ്പോൾ ഓറഞ്ച് ജ്യൂസ് പഞ്ചസാര ചേർക്കാതെ കഴിക്കുക. അതുപോലെ തന്നെ ഭക്ഷണത്തിലൊക്കെ തക്കാളി ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആടിൻ്റെ പോത്തിൻ്റെ ഒക്കെ ലിവർ നമ്മൾ കഴിക്കുക. മീനുകൾ കഴിക്കുക, പ്രധാനമായിട്ടും മത്തി, അയില പോലെയുള്ള മീനുകളൊക്കെ കറി വെച്ചിട്ട് കഴിക്കുക. ഫ്രൈ ചെയ്തത് പരമാവധി ഒഴിവാക്കുക, കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ മഷ്റൂം കൂൺ ഉപയോഗിക്കുക, നാടൻ കൂണാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പാലും പാലുൽപ്പന്നങ്ങളും പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കണം. എന്നാൽ തൈര് മാക്സിമം ഒഴിവാക്കുക. ഫാറ്റി ലിവർ ഉള്ളവർ തൈര് മാക്സിമം ഒഴിവാക്കുക. ഇത്തരം രീതിയിലുള്ളൊക്കെ ഭക്ഷണം കഴിക്കുക. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിച്ചിട്ട് ദഹനം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നിലവിൽ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഒരു രണ്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന, അത്ര തന്നെ ബുദ്ധിമുട്ടില്ലാത്ത, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് മാർഗങ്ങൾ പറഞ്ഞുതരാം. ഒന്ന്, ത്രിഫല ചൂർണം. നമ്മൾ സാധാരണ പരിചയപ്പെട്ടിട്ടുള്ളതാണ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ത്രിഫല ചൂർണത്തിന്റെ ഗുണങ്ങൾ. അപ്പൊ ഈ ത്രിഫല ചൂർണം ഒരു 4 സ്പൂൺ എടുത്തിട്ട് ചൂടാക്കുക. എങ്ങനെ? 2 ഗ്ലാസ് വെള്ളത്തിൽ ചൂടാക്കിയിട്ട് ആ 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ്സാക്കി വറ്റിച്ചിട്ട് രാവിലെയും വൈകിട്ടും ഭക്ഷണത്തിന്റെ 1/2 മണിക്കൂർ മുന്നേ കുടിക്കാൻ ശ്രമിക്കുക. ഏകദേശം 1 മാസത്തോളം സ്ഥിരമായിട്ട് കുടിക്കുക. എന്നിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ, നല്ല മാറ്റമുണ്ടാവും. നിങ്ങളുടെ വയറൊക്കെ നല്ല ലൂസായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ദഹനം കൃത്യമായി നടക്കും. ശരീരത്തിന് തന്നെ, മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയും ഉന്മേഷവും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെ ത്രിഫലാചൂർണം ഇത്രയും നല്ലൊരു ഉപയോഗം ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ 4 ടീസ്പൂണ് 2 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ 2 ഗ്ലാസ് വെള്ളത്തിന് 1 ഗ്ലാസ് ആക്കി വറ്റിച്ചിട്ട് രാവിലെയും വൈകിട്ടും വെറും വയറ്റിൽ കഴിക്കാൻ ശ്രമിക്കുക. നല്ല റിസൾട്ടാണ് കിട്ടുക. പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകൾ ഒന്നും അതിന് ഉണ്ടാകില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഗുളികകൾ ഉപയോഗിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇത് കഴിക്കാം. അല്ലാത്തവര് തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശത്തിന് ശേഷം മാത്രം ത്രിഫലാചൂർണം ഉപയോഗിക്കുക. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുള്ളവരും മുലപ്പാല് നൽകുന്ന സ്ത്രീകളുമാണെങ്കിലും ത്രിഫലാചൂർണം ഉപയോഗിക്കുമ്പോൾ വൈദ്യ നിർദ്ദേശം സ്വീകരിക്കാം. പിന്നെ മറ്റൊരു മാർഗം എന്ന് പറയുന്നത്, അതിലും ത്രിഫല തന്നെയാണ് നമ്മുടെ പ്രധാന ചേരുവ. ത്രിഫല വന്നിട്ട് നമുക്ക് 1 ടീസ്പൂൺ വേണം. അതുപോലെ തന്നെ ചുക്ക്, ഉണങ്ങിയ ഇഞ്ചി പൊടിച്ചത്, നമ്മൾ ഡ്രൈ ജിഞ്ചർ എന്നൊക്കെ പറയുന്ന ചുക്ക് പൊടി 1/2 ടീസ്പൂൺ. അതുപോലെ തന്നെ തിപ്പല്ലി 1/2 ടീസ്പൂൺ. 1 ടീസ്പൂൺ ത്രിഫല, 1/2 ടീസ്പൂൺ ചുക്ക്, 1/2 ടീസ്പൂൺ തിപ്പല്ലി. ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് 1/2 ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ രാത്രി ഭക്ഷണത്തിന് ശേഷം, അതായത് ഉറങ്ങുന്നതിൻ്റെ 15 മിനിറ്റ് മുന്നേയെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. കൃത്യമായിട്ട് 1 മാസം മുതൽ 2 മാസം വരെ ഈ ഒരു മിശ്രിതം നമുക്ക് കഴിക്കുക. രാത്രി സമയങ്ങളിൽ കഴിച്ച് കിടക്കാൻ സാധിച്ചാൽ ഫാറ്റി ലിവർ നിലവിൽ അനുഭവിക്കുന്നവർക്ക് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകും. ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ അതിൽ കിട്ടും. ഒന്ന് ശ്രമിച്ചു നോക്കുക.